വേനൽമഴ, അത് ഭയങ്കര ആശ്വാസമാണല്ലേ. ഇന്നത്തെ ദിവസം ആരംഭിച്ചത് ഒരു വേനൽമഴയിലൂടെ ആയിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദിവസം. ശ്രീകുട്ടൻ എന്നോട്ട് വെക്കേഷനും തുടങ്ങി. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് കേട്ടോ നിങ്ങളെന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ. ശ്രീയാണ് കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ മഞ്ഞണിഞ്ഞിട്ടുള്ള ഒരു വല്ലൂരിൻ്റെ പ്രഭാതമായിരുന്നു കേട്ടോ. അത് മഴയോടുകൂടി. കുട്ടി വലുതായോ? അപ്പോ ഞാൻ അവനെ പറഞ്ഞു വിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ പടവലത്തിലെ പണിക്കാരുണ്ട് ചേട്ടന്മാര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കാലത്ത് ചീരയും കഞ്ഞിയും ഉണ്ടാക്കി കൊടുത്തു. ചീരപ്പേരി ആയിരുന്നു കേട്ടാ, നല്ല അടിപൊളി ചീരപ്പേരി. പിന്നെ അതിന്റെ സാമ്പാറും മീൻ വറുത്തതാണ് ഉച്ചയ്ക്ക്. ഇത്തിരി ചീരപ്പേരി ബാക്കിയിട്ടു. അപ്പൊ അത് ചേട്ടന്മാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പേരി, പിന്നെ സാമ്പാറും മീൻ വറുത്തതായ കുശാലായി. അപ്പൊ നമുക്ക് മീൻ നന്നാക്കിയിട്ട് വരാട്ടാ. എന്നിട്ട് സാമ്പാർ വറുത്തരച്ചിട്ട് ഞാൻ സാമ്പാർ വെക്കാം. കുറെ നാളെ സാമ്പാർ വെച്ചിട്ട്, ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ ഇഡ്ഡലി ദോശയും ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റാ. അല്ലെങ്കിൽ ചപ്പാത്തിയും, എനിക്ക് ചപ്പാത്തിയും സാമ്പാറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മുടെ ഇക്ക കൊണ്ടുവന്ന മീനാട്ടാ, നല്ല അടിപൊളിയായില്ല. പിന്നെ ഈ അയിലക്കണ്ണി എന്നാണ് പറയുക ഇവിടെ, ഇങ്ങനെ വാലുമ്മ ഈ മുള്ളുള്ള മീന്. പിന്നെ ഇത് കടൽ ബ്രാൽ എന്ന് പറഞ്ഞിട്ടൊരു മീൻ. അപ്പൊ ഇത് മണിക്ക് വറുത്ത് കൊടുക്കാന്നൊക്കെ വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും ഫുള്ള് നന്നാക്കുമ്പോ ഫുള്ള് നന്നാക്കും ഞാൻ. എന്നിട്ട് നമുക്ക് ചേട്ടന്മാർക്കുള്ളതും അതുപോലെ തന്നെ ശ്രീകുട്ടനുള്ള ഏട്ടനുള്ളതൊക്കെ നന്നാക്കി ഉപ്പ് പുരട്ടി നമ്മൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് വറക്കാലോ. അപ്പൊ നന്നാക്കിയിട്ട് വരാട്ടോ. എല്ലാതും രണ്ടാള് കാവലുണ്ട് ഇവിടെ എനിക്ക്. പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഈ പാത്രത്തിലിട്ടേക്കുന്ന കാരണമുണ്ട്. നല്ല എളുപ്പമാണ് കേട്ടോ. ചേച്ചിമാർ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞു മസാലയൊക്കെ സ്പ്രെഡാവും ശ്രീ, അതായത് മണങ്ങളൊക്കെ സ്പ്രെഡാവും. പക്ഷെ എനിക്കത് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മസാല ബോക്സേ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉപ്പ് മഞ്ഞപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി, ഇത്രയും സംഭവങ്ങളുള്ള കേട്ടാ. അപ്പൊ ഇതൊക്കെ കൂട്ടി തിരുമി വയ്ക്കാം. കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു പാടില്ലാണ്. നമ്മുടെ ഗൂഗിൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട കാര്യത്തിന് പോകൊന്നും വേണ്ട. ഗൂഗിൾ പേ വഴി നമുക്ക് സൂപ്പറായിട്ട് വീട്ടിലിരുന്ന് തന്നെ അടയ്ക്കാം. പക്ഷെ എന്ത് ചെയ്താലും നമ്മുടെ വായിക്കണ്ട, ആ കാര്യമാണ് മറക്കും. അതെന്നോട് പറഞ്ഞാൽ മതി, അതും ചെയ്യില്ല. അടയ്ക്കാൻ പോലെ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആ ചേട്ടന്മാർ വീട്ടിലെത്തണം കറണ്ട് ബില്ല് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ. എന്നാലും മറക്കുന്നു മാത്രം. എന്നോട് പറയാൻ ഒരു ചോദിച്ചായിട്ട് ചൂടാവട്ടെ കേട്ടാ. കുറെ പേര് ചോദിച്ചായിരുന്നേ എങ്ങനെയാണ് ശ്രീ നമ്മുടെ ഗൂഗിൾ പേ വഴി നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചായിരുന്നു. ആക്ച്വലി ഗൂഗിൾ പേയിൽ നമുക്ക് വേണ്ട, ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരും. ഇതിപ്പോൾ മിനിമലിസ്റ്റിൻ്റെ 200 രൂപ ഓഫുണ്ട്, സ്കിൻ കെയറിന് 450 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ ഓഫുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരു നമുക്ക് യുവർ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് വേണ്ട, യുവർ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം കണ്ട. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇത് ഈ ഫേസ് സിറുണ്ട്,
നമുക്ക് 499 രൂപ വരെ സംഭവം 99 രൂപയ്ക്ക് മേടിക്കാം. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, എന്നിട്ട് നമുക്ക് റെഡീം ചെയ്യുന്ന താഴത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, റെഡീം നൗ, അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവരുടെ ആപ്പിലേക്ക് പോവും. എന്നിട്ട് ഇവിടെ എൻ്റർ കൂപ്പൺ കോഡ് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ 499 രൂപയാണ് അതിൻ്റെ വില കേട്ടോ. പേസ്റ്റ് ആഡ് കൂപ്പണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ കണ്ട, ഫ്രീ ആയി അവിടെ. 0.5 ഫേസ് ക്രീം 50 ഗ്രാമിൻ്റെ ആഡ് ടു ബാഗ്. പക്ഷേ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് അത്യാവശ്യം നല്ലൊരു പൈസയ്ക്ക് വരുമെന്ന് തോന്നുന്നു കേട്ടോ, അതെനിക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ 999 രൂപ, 500 രൂപ, അങ്ങനെ ഒരു ഓഫറ്. പിന്നെ അടുത്തത് തുറന്ന് നോക്കുമ്പോൾ പെർഫ്യൂംസ് കണ്ട, 5 പെർഫ്യൂമിന് ഏതിൻ്റെ പ്ലമ്മിൻ്റെ 5 പെർഫ്യൂമിന് 99 രൂപ. ഗൂഗിൾ പേ, ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക, മറ്റേ കറണ്ട് ബില്ല് അടച്ചപ്പോഴേ എനിക്ക് അതിലൊരു ഇത് വന്നു. അപ്പോഴാണ് എന്നോട് ചേച്ചിമാര് ചോദിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മാമാർത്തിൻ്റെ ഒക്കെ വരാറുണ്ട് ചിലപ്പോൾ. അപ്പം നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതൽ നോക്കുക. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് മീൻ വറക്കാനിടാം. എന്നിട്ട് വേണം നമുക്ക് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ കത്തി കൊണ്ടാണ് കേട്ടോ മീൻ വറച്ചിടാം. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് പണ്ടത്തെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാ എല്ലാവരുടെ കാര്യവും. നമുക്ക് നമ്മളിൽ കുറേ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റാറില്ല. നമ്മുടെ കാലിൽ മന്ദം കാലം നമ്മൾ മണ്ണിൽ കുത്തിയിട്ടാണ് അപ്പുറത്ത് മന്ദാന്ന് വിളിക്കണം മറ്റുള്ളവരെ. അത് നമുക്ക് എല്ലാവർക്കുള്ള മനുഷ്യ സഹജമാണെന്ന് തോന്നുന്നു. നമ്മുടെ മാറ്റം എപ്പോഴും നമ്മളിൽ നിന്നല്ലേ വരണ്ടേ. അതൊക്കെ ഞാൻ ചിന്തിക്കാറൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ മീനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്കിഷ്ടം ഉണക്കമീനും സാമ്പാറും പപ്പടമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭാഗ്യനും ശ്രീകുട്ടനും ചേട്ടന്മാർക്കും ഒക്കെ ഇഷ്ടം ഈ പച്ചമീനും അതോടൊപ്പം തന്നെ പപ്പടവും സാമ്പാറും ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് തോന്നാറുണ്ട്. പിള്ളേരുടെ അടുത്തും അങ്ങനെയല്ലേ. നമ്മളുടെ ഇഷ്ടങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ വീട്ടിൽ വയ്ക്കുക. വല്ലപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വയ്ക്കുക. നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക. വല്ലപ്പോഴും അവരുടെ കൂടി പരിഗണന എടുക്കാമെന്ന് തോന്നാറുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ. മാറ്റങ്ങൾ എപ്പോഴും നമ്മളിൽ നിന്നാണ് വരണ്ടെന്ന് തോന്നാറുണ്ട്. ഉപദേശിക്കുകയാണോ സ്ത്രീന്ന് വിചാരിക്കേണ്ട. അല്ല കേട്ടോ, ഞാനത് ഒരു എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ആരും മാറ്റാനും പാടില്ല എന്ന് തോന്നാറുണ്ട്. മാറ്റിയിട്ട് കാര്യമില്ല, നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരു വ്യക്തി മാറണം എന്നുണ്ടെങ്കിൽ അയാൾ ചിന്തിക്കണം, അയാൾ വിചാരിക്കണം അയാളെ നല്ലതാണ്. ഇപ്പം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്, പുകവലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കണം എൻ്റെ മദ്യപാനം കുറയ്ക്കണം, ഞാൻ പുകവലിക്കുന്നത് കുറയ്ക്കണം, എൻ്റെ ശരീരത്തിന് ഒരു കംപ്ലൈൻ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതുകൊണ്ട് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അയാൾ വിചാരിക്കണം. അപ്പം നമ്മൾ പിന്നാലെ പറഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ്റെ ശരീരത്തിന് ചേട്ടൻ ലിവർ സിറോസിസ് വരും, ചേട്ടൻ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയാൾ വിചാരിച്ച് അയാൾ നേരെയായാൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ കുറേ ആ ഒരു പറയുന്ന നേരത്തെ എന്തെങ്കിലും മാറ്റം വരും എന്നല്ലാതെ വീണ്ടും അയാൾ അതിലേക്ക് പോവും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അയാളുടെ ഒപ്പം നമ്മളും കൂടി പ്രയത്നിച്ച് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും 99% അല്ലെങ്കിൽ 91% ആര് വിചാരിക്കണം എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന്. അല്ലാതെ നമ്മൾ കുറേ പിന്നാലെ നടന്ന് നമ്മുടെ ഒരു ശീലം ഞാനിപ്പോൾ ഇവിടെ ഭാഗ്യനോട് ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു കാര്യമാണ്, ഭാഗ്യം തടി ഉറക്കണം എന്ന് പറയും. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭാഗ്യൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. ഞാൻ ഭാഗ്യൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു റിക്വസ്റ്റാണ് അത്. ഭാഗ്യം നല്ല തടിയാണ്, നമുക്ക് തടി കുറക്കണം, അസുഖങ്ങൾ വരില്ല. ചെറുതായിട്ട് ഷുഗറിൻ്റെ ഒരു ലാഞ്ചന കാണിച്ചു തുടങ്ങി, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒരു ലാഞ്ചന കാണിച്ചു തുടങ്ങി. ഞാൻ പിന്നാലെ നടന്ന് പറയാൻ തുടങ്ങി ഭാഗ്യൻ്റെ അടുത്തിട്ടോ, ഭാഗ്യം കുറയ്ക്കണം, നമുക്കതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരും ശരീരത്തിൻ്റെ. അപ്പം അത് ഞാൻ ഈ പറയുന്നതുകൊണ്ട് തടി കുറയാൻ പോണില്ല, അത് ആള് മനസ്സുകൊണ്ട് സ്വീകരിച്ച് ആള് എക്സസൈസ് ചെയ്ത് ആള് ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ആളുടെ ശരീരത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആൾക്ക് തോന്നിയാൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവുള്ളല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്നും ആവില്ലല്ലോ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഒന്നും മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ മാറ്റാനോ നമ്മൾ പോയിട്ട് കാര്യമില്ല, അത് അയാൾ തന്നെ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്കറിയാം. എന്നാലും ഞാനിപ്പോൾ ഈ ഉണക്കമീൻ്റെ പച്ചമീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേയുള്ളൂ. പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മൾ കുറേ പറഞ്ഞാൽ അയാൾ മാറും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന പുതിയ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി പഠിക്കാൻ പോകുമ്പോൾ ഭാഗ്യം വന്നപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. ഭാഗ്യം താ റോബസ്റ്റ് വഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗ്യന്റെ തടി കുറയുന്ന കാര്യത്തെ കുത്തി ചർച്ചിട്ടുണ്ടിരിക്കുന്നത് 93 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 78 കിലോ ആക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ബാക്കി ഞാൻ പറഞ്ഞത് പത്ത് കൊല്ലമായിട്ട് കേൾക്കുന്ന കാര്യമാണ് കേട്ടോ. പക്ഷെ ഭാഗ്യം വിചാരിക്കണം, ഭാഗ്യം ശരിയാവണം എന്നുണ്ടെങ്കിൽ ഭാഗ്യം മനസ്സിൽ വെച്ചാൽ മാത്രമാണ് ആ കാര്യം നടക്കണം. അതുപോലെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും ഇപ്പൊ നമ്മള് വേറൊരു ഹോസ്റ്റലിലേക്ക് ഒന്ന് നിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, പല സ്വഭാവത്തിലുള്ള ആൾക്കാർ. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിയിൽ കൂടെയും അവരവരുടേതായ വഴി കൂടെയും വിട്ടിട്ടുണ്ടെങ്കിൽ കുറെ തല്ലും കുഴപ്പമൊക്കെ ഒഴിവാക്കാൻ പറ്റും, കുടുംബജീവിതത്തിലായാലും നമ്മുടെ സൗഹൃദങ്ങളിലായാലും. എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, കറക്റ്റ് അല്ലേ? അതൊക്കെ കറക്റ്റാണ്. ഇതുമാതിരി അയിലൊക്കെ വറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തടി പറയാനാ? അപ്പൊ ചേട്ടനെ, അതാണ് ഞാൻ പറഞ്ഞവരോട്, ചേട്ടൻ മനസ്സിൽ വെച്ചിട്ട് വേണം. എനിക്ക് ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവരവിടെ താപ്രവയിലൊക്കെ കളയും, അതുപോലെ തന്നെ കാര്യങ്ങള് ജോലി ചെയ്യുന്ന ചേട്ടന്മാരാണ് ഇത്രയും. ഞാൻ കണ്ടില്ല ചേട്ടന്മാരെ. അപ്പൊ ഞാൻ നമ്മള് പുതിയ തീരുമാനത്തിൽ എത്തിയിരിക്കുക. ഇനി നമ്മുടെ പടവലങ്ങ ഇപ്പൊ നമ്മള് പൊട്ടിച്ച് വിറ്റു തുടങ്ങി. അപ്പൊ ആ പടവലങ്ങ പൊട്ടിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ ഭാഗ്യം എന്റെ കയ്യിൽ തരാന്ന്. നമുക്ക് അത്യാവശ്യം വീടിന് ലോണൊക്കെ ഉണ്ട്, അപ്പൊ അത് അടക്കണ്ടേ? അപ്പൊ അത കയ്യിൽ നിന്ന് ആള് പറയുന്ന പച്ചക്കറിയിലേക്ക് ഇറക്കുന്നു. അപ്പൊ ആ പൈസ കൊണ്ടുവന്ന് തന്നേക്കാം. കവണ കവണ വെച്ച് പപ്പക്കായ വീഴ്ത്തുന്ന ദേവാനന്ദ ഭാഗ്യരാജ്. ശ്രീകുട്ടന്റെ സ്കൂള് കൂട്ടിട്ടോ, ഇനി ഒരങ്കാണ് അമ്മയും മോനും തമ്മിൽ. 24 മണിക്കൂറും വാലുപോലെ എൻ്റെ പിന്നിലുണ്ടാവും. മാത്സ് ആയിരുന്നു ലാസ്റ്റ് പരീക്ഷ. വരുന്ന വഴിക്ക് അച്ഛൻ താ തണ്ണിമത്തങ്ങയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴേ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ചൂടുകാല രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നത് അടിപൊളിയാട്ടാ. അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ മിക്കതും വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാവുക, എനിക്കത് മാത്രമേ വയ്ക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് നാളികേരം നമ്മൾ നന്നായിട്ട് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പരിപ്പ് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ നമുക്ക് കായോട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ഇത്രയേറെ സാധനങ്ങൾ നമ്മൾ ആ പുളിറുമ്പ് നിറാവുന്നവരെയുള്ള ആ ഒരു എന്താ പറയുക നാളികേരം നമ്മളിങ്ങനെ വറുത്തെടുക്കണം. അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് സാമ്പാർ പൊടിയാകുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഈ മുരിങ്ങക്കായ തപ്പിയിട്ട് കണ്ടില്ലേ, അതാണ് അതെല്ലാം എടുത്ത് വെച്ചത്. അപ്പം അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് അവനെ നുറുക്കി കൂട്ടി. വലിയ കഷ്ണങ്ങളൊന്നും വേണ്ടാന്നേ നമുക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. കായ ഇവിടെ പറഞ്ഞാൽ മൂക്കാത്തത് ഒടിഞ്ഞു വീണ് കിടക്കണ്ടായിരുന്നു. അതിൽ നിന്നൊരു 2 എണ്ണം എടുത്തു, ഒരു ക്യാരറ്റ് എടുത്തു, പിന്നെ കുറച്ച് തക്കാളിയും അതുപോലെ വെണ്ടക്കായും എടുത്തു, പിന്നെ മുരിങ്ങക്കായും എടുത്തു കേട്ടോ. വെണ്ടക്കായ നല്ല മൂത്ത വെണ്ടക്കായ കാരണം കൊണ്ട് മുരിങ്ങക്കായെന്ന് തന്നെ പറയുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു, കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു, വീണ്ടും കുറച്ച് സാമ്പാർ കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ കളിപ്പിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മറ്റേ മുരിങ്ങക്കോലിൻ്റെ കോല് മാത്രമേ ഉണ്ടാവുള്ളൂ നിറയെ. ഇതിപ്പോൾ വിസിലടിച്ചിട്ട് നമ്മൾ അപ്പനെ നിർത്തി വെച്ച് ഒന്ന് പ്രഷർ കുറയുമ്പോൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉടയാണ്ട് കിട്ടും. അതിൽ കുറച്ച് നമ്മുടെ പുഴുപുളി ഉണ്ടല്ലോ സാമ്പാർ പുളി, നല്ല ചൂടുവെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ നന്നായിട്ട് കുതിർന്ന് വരും. അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പ്. അതിന് ശേഷമാണ് കേട്ടോ ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് നമ്മുടെ കായിട്ട് കൊടുത്തത്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി സാധാരണ കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാമ്പാർ റെഡി ആയിട്ടാ. മാഗിയുടെ സംഭവങ്ങളാണ് ഉള്ളിൽ. ഇപ്പൊ ആള് പറഞ്ഞത് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം അമ്മേന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് അല്ലേ? ഏതാണ്ട് കാലത്ത് മേടിച്ച കപ്പും മാഗിയാണ് കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ തിന്നിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ വെള്ളമടക്കം ഒരു പാനിൽ ഒഴിച്ചു, അതിൽ കുറച്ച് മാഗി ക്യൂബ് പൊട്ടിച്ചിട്ടു. എടാ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ടു, എൻ്റെ പിന്നെ ഉപ്പ് വച്ചിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ലടോ. അല്ലെങ്കിൽ കുറച്ച് മഞ്ചൂരിയൻ്റെ ഒക്കെ പൊടിയൊക്കെ ഇട്ട് സംഭവമൊക്കെ സെറ്റാക്കി എടുത്ത് ചേട്ടന്മാർക്ക് കൊടുക്കാനുള്ള ചായയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ച് നേരത്തെ കൊടുത്തു, നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് അവർക്ക് ചായയും കാപ്പിയൊക്കെ നേരത്തെയായിരുന്നു. അങ്ങനെ ഞാനതിൽ ഉപ്പ് കൂടിയ കാരണോട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാക്രോണികളില്ല അത് കുറച്ചതിൽ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്ത് കഴിക്കാവുന്ന രൂപത്തിലാക്കി എടുത്തു കേട്ടോ. നമ്മളെ അമ്മമാരങ്ങനെയല്ല, എന്ത് സാധനം ഉണ്ടെങ്കിലും കളയില്ല, അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കാനുള്ള ഒരു ലെവലിലാക്കി എടുക്കും. ഇത് നമ്മളുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ മുമ്പിൽ പോയ ജനറേഷൻ ഇല്ലേ അവരെ കയ്യിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളാട്ടാ. പിന്നെ നമ്മുടെ കുറച്ച്
പിന്നെ ഈ പ്രദേശത്ത് നമ്മൾ കുറച്ചധികം നാളായല്ലോ കറങ്ങി തിരിയുന്നത്. അപ്പൊ നമ്മളും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അത് വയറിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള വഴി കണ്ടെത്തൂട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. 4 മണിക്ക് ചേട്ടന്മാർക്ക് ചായ കൊടുക്കണം. നിങ്ങൾ ചോദിക്കാറില്ലേ കാലത്തിന് എനിക്കുമ്പോ സൈഡ് കാലത്തന്നെ എനിക്കുമ്പോ ഇപ്പൊ പെണ്ണുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് വരുന്നത്. ലിപ്സ്റ്റിക് അല്ല ലിബാമാണ് കേട്ടാ മെബിലൈൻ്റെ. ഞാൻ കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായിട്ട് ഈ ഒരു ബ്രാൻഡാണ് യൂസ്, ഈ ഒരു ലിബാമ യൂസ് ചെയ്യണം. ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെയാണ്, നല്ല കളർ വരും. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ശ്രീക്കുട്ടൻ്റെ വെക്കേഷൻ ആയല്ലോ. വെക്കേഷൻ ആയ എന്താ 4 മണിയാകുമ്പോൾ പലഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം തപ്പി ഞാൻ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളോടൊപ്പം കൂടെ നിങ്ങളെയും കൂടി കൂടെ കൂട്ടിയിട്ടുണ്ടാക്കാം എന്നുള്ളത് ലാവ പുഡി. ലെറ്റ്സ് മേക്ക്. ഈ പരീക്ഷണം ചേട്ടന്മാരിൽ ചെയ്തോക്കാത്തതിൻ്റെ കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു റെസിപ്പി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണും, പിന്നെ നമ്മുടെ കുറച്ച് കയ്യിൽ നിന്ന് ഇടും. അത് കാരണം കൊണ്ട് മിക്കതും പരീക്ഷണങ്ങളായിരിക്കും. പിന്നെ പരീക്ഷണ വസ്തു ശ്രീകുട്ടനാണ്. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാല് ഒത്തിരി നേരം അങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയും. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചൂടിൽ കിടുന്നതങ്ങ് മെൽറ്റായി കിട്ടിക്കോളും. കുറച്ച് നേരം നമ്മൾ വെക്കണം എന്നേ ഉള്ളൂ. പിന്നെ മൈദയുടെ ഒന്നും അളവ് പറയണില്ല. ഈ സംഭവം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നല്ല ഒരു വലിയ ടീസ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടിയിൽ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നുള്ളുപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിസ്ക് ചെയ്തെടുക്കാം കേട്ടോ. മിസ്ക് ചെയ്യണേൽ നമുക്ക് നമ്മുടെ ഈ ഗനാഷ് പോലെയാണ് അത് ഇരിക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അതിൽ പിന്നെ കോഫി പൗഡറും കൂടി വരുമ്പോൾ നമ്മുടെ മറ്റേ കോഫി ബൈറ്റിൻ്റെ മിഠായികളില്ലേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള 90 കിഡ്സിനൊക്കെ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ് മിഠായിക്ക്. അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലും ആണ് ആ കിച്ചൺ മുഴുവനായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് 9 o'clock എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ടൊന്ന് ഗ്രീസ് ചെയ്ത നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഓവൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇതിനൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നൊരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലാവാ പോലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് കിട്ടും. ഭയങ്കര ടേസ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരത്തിനോടൊക്കെ കയറിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിടുവാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ശ്രീകുട്ടിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് പിന്നെ പക്ഷേ ആ കോഫിയുടെ മണത്തിൻ്റെ അടുത്ത് ഞാൻ വീണു പോയടാ. സംഭവം കിടുവായിരുന്നു. ആ ടെക്സ്ചറൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ കാണാം കേട്ടോ. സംഭവം പൊളിയായിരുന്നു. അങ്ങനെ ശ്രീകുട്ടന് നമ്മുടെ കേക്കൊക്കെ കൊടുത്ത് നമുക്കിനി ഒന്ന് നന്നായിട്ട് ഒരുങ്ങിയാലോ വിഷുവിൻ്റെ ഒരുക്കം. ഈ ഒരുങ്ങലിൻ്റെ പിന്നിൽ ഒരു കുഞ്ഞ കഥയുണ്ട് കേട്ടോ. നമുക്ക് കണ്ണിന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വലിയൊരു പെട്ടി വന്നു. പെട്ടി അപ്പം ഞാനൊരു സൈഡിൽ ഒതുക്കി വെച്ചു. പെട്ടിക്ക് ഇത്തിരി വലുപ്പമുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ആ പെട്ടീനെ കുറിച്ച് മറന്നുപോയായിരുന്നു കേട്ടോ. അങ്ങനെ 1 ആഴ്ച മുന്നേ എന്നോട് ഈ പെട്ടി അയച്ചെന്ന ആൾ പറഞ്ഞു, ശ്രീ ചേച്ചി ആ പെട്ടി ഒന്ന് തുറന്നു നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആ പെട്ടീനെ കുറിച്ച് ആലോചിച്ചത്. ചെറിയൊരു സൂചനയുള്ള കാരണം കൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വേണം പെട്ടി തുറക്കാനുള്ള ഒരു ആഗ്രഹമുള്ള കാരണം കൊണ്ട് ആ ഒരുക്കാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. സത്യത്തിൽ പെട്ടി തുറന്നപ്പോൾ ഞാൻ ഞെട്ടിക്കുട്ടി മാമ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഈ പെട്ടി തുറക്കലൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഒന്നല്ല. നമ്മളെപ്പോഴും പറയാറില്ലേ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ അർച്ചന. ഈ പെട്ടി തുറന്ന് വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുള്ളി കയറ്റിയിട്ട് ഭയങ്കര മെൻ്റലി പേഴ്സണലി അറ്റാച്ച്ഡായി. അപ്പോൾ ആളയച്ചു തന്ന പെട്ടിയാണ്. ഈ വിഷുവിന് നിങ്ങളും ആളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തൊട്ടപ്പുറത്തൊരു ക്യാമറ ഇരിക്കുന്നത് അതിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്യുന്നത് കേട്ടോ. 2 ക്യാമറയും കൂടി വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണിക്കണ്ണനാണ്. ഇയാളോടൊരു പ്രത്യേക സ്നേഹവും പ്രണയവും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുള്ള കാര്യം അറിയാമല്ലോ. നമ്മുടെ ഭർത്താക്കന്മാരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഏറ്റവും അധികം പ്രണയിക്കുന്നതും വിശേഷങ്ങൾ പറയുന്നതും സങ്കടങ്ങൾ പറയുന്നതും ആളുടെ അടുത്തായിരിക്കും. എന്തോ അവരൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് ആരൊക്കെ കൂട്ടുണ്ട്, നമ്മളെയൊക്കെ ഏതൊക്കെ പ്രതിസന്ധിയിൽ പെട്ടാലും ഇവരൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇതപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ആ കുട്ടി എല്ലാ വർഷവും തയ്യാറാക്കുന്ന ഒരു വിഷുക്കണിയുടെ കിറ്റാണ്. അതിലുള്ളതാണ് ആദ്യത്തെ നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്നത്. 22 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെയുള്ളതാണ് ഈ ഓടിൻ്റെ കുറച്ച് ഐറ്റംസ്, ഈ വിളക്ക്, വിളക്കിൻ്റെ ഇഞ്ച് കണക്കൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിന്നെ ഉരുളി, പിന്നെ നമുക്ക് കുങ്കുമ ചെപ്പ്, അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ ചെപ്പ്, ഇതൊക്കെ ചെപ്പുകളിലാക്കിയിട്ടാണ്. കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ചേച്ചി ഞാനിത് കണ്ടുപിടിച്ചെന്ന് ആൾ പറയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇത് സ്മോള്, മീഡിയം, അതുപോലെ തന്നെ പ്രീമിയം ഒക്കെ ഉണ്ട്. ഒരു 2500 രൂപ മുതലുണ്ട്. ഇനിയിപ്പോൾ അതിലും കുറവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കണി ഒരുക്കുന്ന പോലെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു വർഷം ആൾ ഇരുന്ന് തയ്യാറാക്കുന്ന തിരുവടയാടയൊക്കെയാണ്, ആൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക, തട്ടിലിക്ക് വേണ്ടിയിട്ടുള്ള നവധാന്യങ്ങൾ, അത് നവധാന്യങ്ങൾ വയ്ക്കാനായിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓട്ടുപാത്രങ്ങൾ, മയിൽപ്പീലി, എന്താ പറയുക, നമ്മൾ പറയില്ലേ എല്ലാം ഉണ്ടായിരുന്നു അതിൽ. കുഞ്ഞൊരു പറ, പറ നാഴി എന്നാ പറയുക, ഇവിടെ നമ്മുടെ ഇവിടെ പറ എന്ന് പറയും. പിന്നെ നല്ലൊരു വലിയ വാൽക്കണ്ണാടി, പിന്നെ കൃഷ്ണനെ വയ്ക്കാനായിട്ട്, അതായത് നമുക്ക് കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പട്ട്, പിന്നെ നമുക്ക് കൃഷ്ണനെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞിയ പട്ട്, പിന്നെ കിണ്ടി, ചന്ദന തിരി കത്തിച്ച് വയ്ക്കാനുള്ള സ്റ്റാൻഡ്, ഇനിയിപ്പോൾ ചന്ദനത്തിരി, അതുപോലെ തന്നെ നാരായണീയം, അതോടൊപ്പം തന്നെ എണ്ണ, തിരി, വിളക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് അതിൽ കുന്നിക്കുരു ഉണ്ടായിരുന്നു. കുന്നിക്കുരുമൊക്കെ നമ്മൾ കണ്ട കാലം മറന്നു കേട്ടോ. അതിൽ പിന്നെ നവധാന്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ അത് കിട്ടാല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിൽ കുറേ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട് കേട്ടോ. പിന്നെ കൺമഷി പോലും ആളതിൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന, ഇനിയിപ്പോൾ കണിക്കൊന്നൊന്നും കിട്ടാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫിലുള്ളവരൊക്കെയാണ്, അല്ലെങ്കിൽ പുറത്തുള്ളവരോ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കണി ഒരുക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ ഇതാ ആൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ആളെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണി എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് വന്നിട്ട് ശരിയാക്കാം. ഈ നാടൻ ലുക്കിൽ നിന്ന് മോഡേൺ ലുക്കിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചേച്ചിയും കൂട്ടിയിട്ട് തൃശ്ശൂർ വരെ പോകാണ്ട്, അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. 3 മണിയാവാറായിട്ടാ. നമ്മളങ്ങനെ ഒരുപാട് യാത്ര പോകുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. വല്ലപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്. എസ്പെഷ്യലി നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാരണം കൊണ്ടും ഇപ്പം പിന്നെ സീസണൊക്കെ ആയ കാരണം കൊണ്ട് പൊതുവേ നമ്മൾ പുറത്തിറങ്ങൽ വളരെ കുറവാണ്. ശ്രീകുട്ടൻ്റെ ചെരുപ്പൊക്കെ നമ്മൾ ഗ്ലൂ മേടിച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീമൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം നമ്മുടെ കടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും എനിക്കിത് മധുര ആയ കാരണം കൊണ്ട് ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ശ്രീകുട്ടൻ ചടപടയിൽ നിന്ന് ശ്രീകുട്ടനെ കഴിച്ചിട്ട് എൻ്റെ ബാക്കി വരുന്നത് നോക്കിയിരിക്കുന്നതിലാണ് ആളുടെ പണി. ഞാൻ ആകെ പകുതി കഴിച്ച് ശ്രീകുട്ടന് കൊടുക്കും. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറേ നാളായിട്ട് മധുരം കഴിക്കാനേ പറ്റണില്ല. അങ്ങനെ ചേച്ചീനെ ശല്യം ചെയ്തിട്ട് ലോട്ടറി ചേട്ടൻ പോയി. ഭാഗ്യമൊന്നും ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കല്യാണിൻ്റെ മുമ്പിലാണ് കേട്ടോ. കല്യാണിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള തുണികൾ എടുക്കാനുണ്ടായിരുന്നു. ചേച്ചി കുറച്ച് നൈറ്റികളൊക്കെ തയ്ക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. അളന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ പൂര മഹോത്സവം നടക്കുന്ന തേക്കിൻകാട് മൈതാനമാണ് നമ്മുടെ വലതുവശത്തുള്ളത്. നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു കേട്ടോ. എല്ലാവരും ഇത്രയ്ക്ക് മിങ്കിളാവാറില്ല, പക്ഷെ ഈ ചേട്ടനെ എന്തോ കണ്ടപ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കണ്ടു ഞങ്ങള്. ആ ഫ്രണ്ടിലിരിക്കുന്ന ചായല്ലേ, അത് കുട്ടികൾക്ക് കൊടുക്കാൻ മേടിച്ചു വെച്ചേക്കണതാണോ? പട്ടാമ്പിയിൽ ഇതുപോലൊരു ചേട്ടനുണ്ടെന്ന് പറയുന്നത് കേട്ടോ. മുന്നിൽ ഇങ്ങനെ ചക്കട്ടൻ ചായയുടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്, ഇനിയിപ്പോൾ ആ ചേട്ടനാണോ ഈ ചേട്ടൻ എന്നറിയില്ല. ചേട്ടൻ നമ്മളെ കൊണ്ടുവിടാൻ പോകുന്നത് പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് കേട്ടോ. പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് നമുക്ക് നമ്മുടെ ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി അറ്റകുറ്റപ്പണികൾക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് ഫ്രിഡ്ജിയാണ്, ഇവിടെ നിന്നാണ് ഈ ലേസും സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ.
ഇത് നമ്മുടെ ചാന്തുകൂട്ട്. ഞാൻ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ചാന്തുകൂട്ടിലത്തെ കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. ഒരു ഫാൻസി ഷോപ്പാണ്, ഒരു കുഞ്ഞ കടയാണ് കേട്ടോ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക, എല്ലാം കിട്ടും. നമ്മുടെ ഫാൻസി ഐറ്റംസ് എല്ലാം കിട്ടും, വിവിധ തരത്തിലുള്ള കമ്മലുകളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഇക്കട കയ്യുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ നമ്മൾ വടക്കനാഥൻ്റെ മുന്നിലെത്തി. പലപ്പോഴും നമ്മൾ വടക്കനാഥൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനൊന്നും ഇതുവരെ മുതിർന്നിട്ടില്ല. കാരണം നമ്മൾ വടക്കനാഥൻ്റെ ഈ മണ്ണിൽ കൂടെ നടന്ന് നീങ്ങുന്നത് പലപ്പോഴും വിരളമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചി ശ്രീക്കുട്ടനും കൂടി ഇവിടെ നടന്ന് നീങ്ങാണ്. ഭാഗ്യം നമ്മളിവിടെ കൊണ്ടുവിട്ടിട്ട് പോയിട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു, ശ്രീക്കുട്ടൻ വാടാ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഓർമ്മയിലേക്കൊരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിലേ. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രേം നസീറിനും സത്യനൊക്കെ സാറിനെയൊക്കെ കാണാം, അവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവരിപ്പോഴും ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മൾ വടക്കനാഥൻ്റെ മണ്ണിക്കൂടെ ഇങ്ങനെ നേരെ പോകുന്നത് പറയുമ്പോഴേക്ക് അവർ തൊട്ടപ്പുറത്ത് നടക്കുന്ന ഈ ഒരു ബുക്ക് മേളയിലേക്കാണ്. എൻ്റെ മക്കളെ എന്താടാ പറയുക, ബുക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ബുക്കുകൾ ഒബ്സഷൻ ആയ കാരണമുണ്ടാണോ എന്നറിയില്ല, ഒരു കുന്നോളം ബുക്ക് എന്ന് അറിയില്ലേ. അവിടെ ചെന്നപ്പോൾ ആ ആടുജീവിതത്തിൻ്റെ കവർ പേജൊക്കെ മാറി, പൃഥ്വിരാജായിരിക്കണമെന്ന് വിചാരിച്ചു ഞാൻ. പണ്ട് നമുക്ക് ഇതല്ലായിരുന്നല്ലോ. അപ്പോൾ ആടുജീവിതം പറഞ്ഞ കയ്യിൽ വയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് അവിടെ എത്തിപ്പെട്ടത്. മാത്രമല്ല നമുക്ക് റാം കെയർ ഓഫ് ആനന്ദി മേടിക്കണമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സ്വപ്നേരം മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് തിരശീലയിൽ ബാക്കി. അവൻ പേടിച്ചാ റിമ്പി. ബസ് കയറി ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ വല്ലൂർക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ, അവിചാരിതമായിട്ടും യാദൃശ്ചികമായിട്ടും അച്ഛനെയും അമ്മേനെയും കാണാൻ ഒരു മോഹം തോന്നിയപ്പോൾ നേരെ മണ്ണമ്പേട്ടയിലേക്ക് വിട്ടുട്ടാ. അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു 7:30 ആയപ്പോഴേക്കും, 7:25 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ബസ് കയറി ഓട്ടോറിക്ഷ കയറി മണ്ണമ്പേട്ടയിലെത്തി. തെക്കേ മഠത്തിൽ സുകുമാരൻ ചോമരമരുന്ന്. ഞങ്ങള് കൊറച്ച് മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ചേച്ചിയെ, മൂത്തിടാരൊക്കെയാ. അമ്മ ചിക്കി പറക്കണ്ടിട്ടാ ഞാൻ ചാന്തുകൂട്ടിലത്തെ ഇക്ക കൊടുത്തതാണ്. എന്നിട്ടാ നോട്ടെ, ചോപ്പക്കപ്പ് ചോപ്പക്കപ്പ് ചാന്തുകൂട്ട് നേരി നോക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ കേട്ടോ ഇങ്ങനത്തെ കപ്പുകളാ. എനിക്ക് വേറെ ഒറ്റ പാത്രങ്ങൾ കണ്ടാലും അങ്ങനെ ഇത് തോന്നാറില്ല. എനിക്ക് അവിടെ ഈ പാത്രങ്ങൾ കണ്ടാൽ ഒരു പ്രത്യേക ഇഷ്ടം. അതിന്റെ ഉള്ളിൽ നമ്മള് മറ്റേ സാധനങ്ങൾ വെക്കുമ്പോ മെമ്മറി കാർഡ് അല്ല മറ്റേ എനിക്ക് കൊറേ കാർഡുകളുണ്ട്. ചേച്ചിയുടെ ഫേവറേറ്റ് ലിപ് ബാം ജ്യൂസി ലിപ്സ് 50 രൂപയുള്ള കേട്ടാ. നല്ല കളറും വരും ഇതിന് ഇട്ടുണ്ടെങ്കിൽ ചേച്ചിയ കുളിക്കട്ടെ. വേണ്ട കളറ് മാറി കാണിച്ചു കൊടുക്കുക. വെള്ള ക്യൂട്ടസ്, വെള്ള ക്യൂട്ടസ് ഞാൻ റെക്കമെൻഡ് ചെയ്തതല്ലേ ചേച്ചി. ഒരുപാട് വളയും മാലിയും ക്യൂട്ടക്സ് ഒന്നും മേടിച്ചു കൂട്ടുന്ന ഒരു ബാലിയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മ മേടിച്ച് തരയില്ല, രണ്ട് പെൺപിള്ളേരല്ലേ, അവരെങ്ങനെയെങ്കിലുമൊക്കെ വേറൊരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാലോ. അതിന്റെ ഓട്ടത്തിലായിരുന്നു അമ്മയച്ചനും. അപ്പൊ ഈ വക സംഭവങ്ങളൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് കിട്ടില്ല. ഒരു കുഞ്ഞ് കമ്മലിന്റെ ഒരു ഒറ്റക്കല്ല് വെച്ച കമ്മലും ഒരു കുഞ്ഞ് മാലിയും, പക്ഷെ അതൊക്കെ സ്വർണത്തിന്റെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഇടാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അതിനും വേണ്ടി ഇപ്പം നമ്മൾ എത്തിപ്പെട്ട പ്രൊഫഷനിലാണെങ്കിൽ കൊളാബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടതുണ്ട്. പക്ഷെ പോവാൻ സ്ഥലങ്ങളില്ല. അത് മാത്രം പുസ്തകങ്ങൾ വലിച്ചതാ. പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണ്. കഥകൾ അത് ശ്രീക്കുട്ടനാ. ഉല്ലാക്കയുടെ കഥകൾ, കുഞ്ഞു കുഞ്ഞു കഥകൾ, നല്ലതാ. നല്ല സ്വപ്നം. നമ്മുടെ പ്രത്യുവിന്റെ ഒന്നും കേട്ടാ പുസ്തകം ആടുജീവിതം ഞാൻ കേട്ടിട്ടുള്ളോ. അതൊരു ബുക്ക് കയ്യിൽ വെക്കണം എന്ന് വലിയൊരു ആഗ്രഹം.
അത് ആടു ജീവിതത്തില് പൃഥ്വിരാജനൊക്കെ ഹോർ ഫോട്ടോ ആയിട്ട് വന്നുല്ലേ. നമുക്ക് ശക്തനിലുള്ള ആയുർവേദ കടയിൽ കയറിയപ്പോ ചേച്ചി അവിടെ പൂപ്പുകായ പൊടി, റീത്ത പൗഡർ, ശിക്കക്കായ അല്ല കേട്ടോ, റീത്ത പൗഡറാണ് ഇത് വേണ്ട. ഇത് നമ്മൾക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോഴേ ഭയങ്കര വലിയ 30 രൂപയുള്ളൂ, ഇത്ര 50 ഗ്രാമിന് 30 രൂപ. നമ്മള് കടകളിൽ പോയി മേടിക്കുന്നതാ ചിലത് നല്ലത് കേട്ടാ. 50 രൂപയുണ്ട് ഇതിന്. ഇത് ഏതാ പൊടി എന്നറിയോ? കഞ്ഞുണ്ണിപ്പൊടി, കഞ്ഞുണ്ണിപ്പൊടി, ബൃംഗരാജ പൗഡർ ഇല്ലേ, ആര്യവേപ്പിലെ പൊടി. നമ്മുടെ ശക്തന്റെ അവിടെ നിൽക്കുമ്പോഴേ ആ അവിടെ കട അവിടെ തന്നെ ഒരു പ്രത്യേക സ്മെല്ല. ഈ ആ മണത്തിന് ഇഷ്ടപ്പെടുന്ന ഒക്കെ മാച്ചുറഞ്ഞു ഒക്കെ മണിച്ചു പറഞ്ഞു മുനിസിപ്പൽ സ്റ്റാൻഡാണ്. സോറി ഗൈസ്, 30 രൂപയുടെ പിന്നെ നമുക്ക് കിട്ടിയതാണ് ആര്യവേപ്പിലെ പൊടി. ഞാൻ ആയുർവേദത്തിലേക്ക് പ്രവേശിച്ചു. ത്രിഫല്ല മഞ്ചിഷ്ടപ്പൊടി, മഞ്ചിഷ്ടപ്പൊടി 50 രൂപ. മഞ്ചിഷ്ടപ്പൊടി ചേച്ചി പറഞ്ഞ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ചേച്ചിക്കും സുന്ദരി ആവണം എന്ന് പറഞ്ഞിട്ട് കഞ്ഞുണ്ണിപ്പൊടി, അങ്ങനെ നെല്ലിക്കാ പൊടി, നെല്ലിക്കാ പൊടിക്കൊക്കെ 30 രൂപയുള്ളൂ കേട്ടാ. ഇത് ഓൺലൈൻ മേടിക്കുമ്പോൾ നല്ല പൈസയാവും. പിന്നെ നമ്മളെല്ലാവർക്കും ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനം. പിന്നെ മുൾത്താണി വെട്ടി മേടിച്ചിട്ടുണ്ട്. മുൾത്താണി വെട്ടി ചേച്ചി ഒന്ന് പകുതി ഡിസ്കിട്ട് പോകാം. അതപ്പടി എന്തിനാ? ഇവിടെ കുഞ്ഞൻ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാട്ടാ. എന്നേക്കാളും അതെ, ഏട്ടായും അതെ. എന്ത് സാധനം ഇപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുത്താലും ഇത് ഇട്ടോളോട്ടെ ഏട്ടാ, അല്ലെങ്കിൽ ഇത് പെരട്ട കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് ഇവൻ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന് ഒരു പരിണാമം ഉണ്ടായില്ലെങ്കിലും ആളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത ആ പ്രോഡക്റ്റ് കഴിയുന്ന ഒരാളത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടാ. അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ ഏട്ടാ ഏത് തേക്കിൻ്റെ ചേച്ചി നമ്മുടെ മിനിമം ആ ടെണ്ടടാ. നമ്മൾ മരക്കഷ്ണെന്ന് വിചാരിക്കുമെങ്കിലും ഇത് മരക്കഷ്ണമല്ല, ഇതാണ് രക്തചന്ദനം എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇത് ഒറിജിനൽ ആവൂ. ഇത് മറ്റേ സാധനം, എനിക്ക് ഇത് മറ്റേ സാധനല്ലേ, മഹാഗണി, മഹാഗണിയുടെ മുള്ളു. ഇതാണ് കല്ല്. ഈ കല്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഏതാണ്ട് ഒരു വീഡിയോയിൽ കല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാലിൻ്റെ ഉപ്പുറ്റി വരയ്ക്കുന്ന കല്ലാട്ടാ ചേച്ചി നമ്മുടെ ഇടുക്കിനെ കുത്തനാടൊക്കെ. ഞാൻ അന്ന് പറഞ്ഞതാണ്, എന്തായാലും പുതിയതായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ കല്ല് ഇവിടെ നിന്ന് കിട്ടിയെന്നിരിക്കും. ഈ കല്ല് നമ്മൾ തൃശ്ശൂർ ഒല്ലൂർ മണ്ടുമ്പാൽ, മണ്ടുമ്പാലിൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഇടിക്കല്ല് മേടിക്കുന്ന ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലി 50 രൂപീസ്, 50 രൂപ. ഇതാണ് നമ്മുടെ ആ ചുവപ്പ് കളറ് കണ്ടാ. നമ്മളിങ്ങനെ തേച്ച് വൈകുന്നേരം കിടന്നുറങ്ങണം. ഇതിങ്ങനെ തേച്ച് ഡ്രൈ ആകുമ്പോൾ വൈകുന്നേരം കിടന്നുറങ്ങണം. ചിലവർ തേനിലൊക്കെ തേക്കുന്നവരുണ്ട്, നല്ലതാണ് കേട്ടോ. തേനൊക്കെ നല്ലതാണ്, പക്ഷേ ഡ്രൈ സ്കിന്നിനൊന്നും തേന് അത്ര നല്ലതല്ല. ഓയിലി സ്കിന്നുകാർക്കാണ് തേൻ നല്ലത്, കാരണം ഓയിലി തേൻ തേച്ചാൽ സ്കിന്നിന് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ എനിക്കൊക്കെ തേൻ അടിപൊളിയാട്ടോ, എൻ്റെ അത്ര ഓയിലി സ്കിന്നാണ്, ഞാൻ എപ്പോഴും വിശർക്കും. അമ്മയൊക്കെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, ചേച്ചിയുടെ ഡ്രൈ സ്കിന്നാണ് നമ്മുടെ ചേച്ചിയുടെ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് മൂത്ത് തേച്ച് കാലത്ത് കഴുകി കളഞ്ഞിട്ട് ഭാഗ്യം ഇതൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അത്രേ. പിന്നെ കളർ എന്ന് പറയുന്നത് ജന്മലാലുള്ളൊരു ജന്മനാ കിട്ടുന്ന ഒരു സംഭവമല്ലേ. പിന്നെ പക്ഷെ നമ്മൾ ഈ പാടുണ്ടല്ലോ ഈ സാധനം, അതെനിക്ക് ശത്രുവാണ്, എൻ്റെ ശത്രു ഇത്. അപ്പോൾ നമുക്കിങ്ങനെ പാടൊക്കെ മാറി ഇവൻ ടോൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വക സാധനങ്ങളൊക്കെ അരച്ച് മൂത്തിടുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ മോഹിനിയാട്ടം പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളുത്ത കളറല്ല കറുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ടീച്ചർമാർ റിജക്റ്റ് ചെയ്താലോ ചോദിച്ചിട്ടാണ് ഞാൻ രക്തചന്ദനം മേടിച്ച് വെച്ചത് കേട്ടോ. ചിലപ്പോൾ ഇനി കറുത്തതാന്ന് പറഞ്ഞ് നമ്മളോട് പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് മുൾത്താണി വീട്ടിയും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിന് നന്നായിട്ടൊന്ന് വെളുക്കണം അല്ലേ. ഈ കുട്ടൻ്റെ അച്ഛനും കുഞ്ഞനും കൂടിയിട്ട് അൽഫാം മേടിക്കാൻ പോയി ചേച്ചിക്ക് വണ്ണം വെച്ചപ്പോഴോ ഒന്നുമില്ല എന്ന് ഇടാൻ. അപ്പൊ ചേച്ചിക്ക് തുണി മേടിച്ചോ തയ്ക്കാനാ ഇപ്പൊ എന്ത് മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചേച്ചിക്ക് അമ്മയ്ക്കും കൂടി മേടിക്കും കേട്ടോ. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് മേടിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഇവൻ ഒരു പൊട്ടായാൽ പോലും ഞാൻ എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശിങ്ങലാണ് ഇവരുടെ രണ്ടാളുടെയും പണി. അപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ചേച്ചിക്ക് അമ്മയ്ക്കും മേടിച്ചു കൊടുക്കും കേട്ടോ. നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യില്ലേ നമ്മുടെ ബാല്യം. അപ്പോൾ അവരെപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവനും എൻ്റെ ലോകവും ആണ് അവർ. ഞാൻ എപ്പോഴെപ്പോഴും എല്ലാ വീഡിയോയിലും അത് പറയൂല്ലേ. ഞാൻ എന്താ പറയുക, അങ്ങനെ ആയിപ്പോയിടും ഞാൻ. ഇവരൊന്നും ഇല്ലാത്തൊരു ലോകം എനിക്കില്ലാന്നേ. മേടിച്ചേ പൊറോട്ട മേടിച്ചാ? ഒന്നും മേടിച്ചില്ലേ? ആ ചില്ലി ചിക്കൻ മേടിച്ചാ.
നമ്മള് കറങ്ങിയ തൃശ്ശൂർ അത്രയും ഒരു മിഠായി പോലും ശ്രീകുട്ടൻ വേണമെന്ന് പറഞ്ഞില്ലാട്ടാ. തിരിച്ചെത്തുമ്പോ അമ്മ ബിരിയാണി മേടിച്ചരാന്ന് പറഞ്ഞ ആ ഒരു ബലത്തിലാണ് ആള് ഇവിടം വരെ എത്തിയത്. അങ്ങനെ നമ്മള് ബിരിയാണി മേടിച്ചു വന്നു. നമ്മള് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് അച്ഛൻ കൊണ്ടുപോയി ശ്രീകുട്ടനെ. അങ്ങനെ ഒരു മൂന്ന് പേരും, ചേച്ചിയും, അതായത് ചേച്ചിന്ന് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞനട്ടാ, കുഞ്ഞനും ശ്രീകുട്ടനും, ശ്രീകുട്ടന് ചേച്ചിയാണല്ലോ, അപ്പോൾ കുഞ്ഞനും ശ്രീകുട്ടനും അച്ഛനും കൂടി തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഇതാ കണ്ട ഈ വക സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന അൽഫാം. തൊട്ടപ്പുറത്തിരിക്കുന്ന ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്മാർ, നമ്മുടെ ഉണ്ണിക്കുട്ടന്മാർ കേട്ടോ, നമ്മുടെ ഉണ്ണിക്കുട്ടന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെന്നൊരു ഗ്യാങ്ങാണ്. ചിറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരും. പണ്ട് ഞാനങ്ങനെയായിരുന്നു, മാമ വന്നോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. കുറേ മിഠായിയൊക്കെ മേടിച്ചിട്ട് വരും മാമനും അമ്മമ്മയൊക്കെ വരുന്ന സമയത്തെ. അപ്പം അതുപോലെ തന്നെ ചിറ്റ വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ ഓടി വരും. അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. അങ്ങനെ ചിറ്റോട്, ചിറ്റയുടെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് കുഞ്ഞൻ പറയുമ്പോഴും എനിക്ക് ഐ ഫീൽ സോ പ്രൗഡ്. നമുക്ക് എന്തുണ്ടെങ്കിലും പയറുപേരിയും മീൻകറിയും മസ്റ്റ് ബിഗിലെയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഏട്ടായി വന്നു കേട്ടോ, ഏട്ടായി വന്നപ്പോൾ ഏട്ടായിരുന്ന മെയിൻ വൈകുന്നേരത്തെ ഭക്ഷണമാണ്. അച്ഛനമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എപ്പോഴും ഉണ്ടാവും വീട്ടിൽ ആരെങ്കിലും. അവർ രണ്ടാള് ഇങ്ങനെ എന്താ പറയാ, രണ്ടാളും അനാഥരായിട്ട് ജീവിക്കായിരുന്നല്ലോ ആ വീട്ടിൽ. ഇപ്പൊ ചേച്ചിയുണ്ട്, ഏട്ടായിണ്ട്, കുഞ്ഞുണ്ട്. കുഞ്ഞൻ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇനിയിപ്പോ വെക്കേഷൻ ആയപ്പോ പിന്നെ പറയും വേണ്ട. ഇനി ഇവർ പോകുമ്പോഴാണ് അച്ഛനമ്മയും ബുദ്ധിമുട്ടാന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ ഭാഗ്യം വന്നു, ചക്ക മുറുക്കിയാണ്. ഭാഗ്യം വന്നത് ചക്ക കൊണ്ടാണ് കേട്ടാ. ചേട്ടൻ പിന്നെയല്ലേ ഞങ്ങളെപ്പ തുടങ്ങി തീറ്റിയാന്നറിയൂ. അമ്മയുടെ ചോറും കൂട്ടാനും കഴിക്കുന്ന ഭാഗ്യൻ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? കല്ല് കളിക്കുക മൂന്നാളിരുന്നിട്ട്. അമ്മ നമ്മുടെ ഏജിനേക്കാളും താന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ അമ്മയാണ്, പിന്നെയാണ് കുഞ്ഞനും ശ്രീകുട്ടനുള്ളോട്ടാ. നമ്മുടെ ചക്കക്കുരു എടുത്തിട്ട് ഭയങ്കര കല്ല് കളിക്കുന്ന, കല്ല് കളി പഠിപ്പിച്ചു കൊടുക്കുകയാണ് പേരക്കുട്ടികളെ. ഓഹ് എന്താണ് അല്ലേ, സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മക്കളായി, ഞങ്ങളുടെ മക്കൾ ഇത്രയായി എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാലം എത്ര പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കണേ. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കണ്ണിമാങ്ങത അമ്മ അച്ചാർ ഇട്ടിട്ടുണ്ട്. അത് അമ്മേരെ വീഡിയോയിൽ വരൂ കേട്ടാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഭയങ്കര ഒരു നൊസ്റ്റായിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയാലോ നമ്മുടെ വല്യൂർക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഇരുന്നിട്ട് കണ്ട കല്ല് കളിക്കും.